നമസ്കാരം, എൻഷം ദ സ്പോർട്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് എസ് എഫ് ഐയുടെ യൂണിറ്റ് നേതാക്കന്മാർ കത്തി കുത്തിയതിൻ്റെ ഷോക്ക് ഇന്നും മാറിയിട്ടില്ല. ആ നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല, തിരുവനന്തപുരത്ത് തമ്പടിച്ചിരിക്കുന്ന സംസ്ഥാന നേതാക്കൾക്ക് പോലും ഗുണ്ടകളുടെ സംരക്ഷണം ഒരുക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന അധോലോക ക്യാമ്പസും അതിലെ എസ് എഫ് ഐ നേതാക്കന്മാരുമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ എൽ ഡി എഫിൻ്റെ സമരത്തിലേക്ക് നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് പ്രവർത്തകർ എത്തുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ഈ അധോലോക ക്യാമ്പസ് തന്നെയാണ്. അവിടെ സമരത്തിൽ പങ്കെടുക്കേണ്ടതും സമരം ചെയ്യേണ്ടതും കല്ലെറിയേണ്ടതും ഒക്കെ എസ് എഫ് ഐക്കാരുടെ മാത്രം ബാധ്യതയല്ല, ആ കോളേജിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥിനിയുടെയും ബാധ്യതയാണ്. ഇതൊക്കെ ഒടുവിൽ ആ വിദ്യാർത്ഥിനികൾ തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ തുറന്നു പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞതെന്ന് മാത്രം. ഈ എപ്പിസോഡിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഇന്ന് പുറത്തു വന്നിരിക്കുന്നതാണ്. മറുനാടൻ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് കേരള പോലീസ് റാങ്ക് ലിസ്റ്റിലെ 3 പേർ ഈ ഗുണ്ടാസംഘത്തിലെ പ്രതിനിധികൾ ആണ് എന്നതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് 1-ാം റാങ്കും 2-ാം റാങ്കും നേടിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ ഭാരവാഹികൾ ആണ് എന്നതാണ്. 1-ാം റാങ്ക് നേടിയ ശിവരഞ്ജിത്ത് എന്നയാൾ അഖിൽ എന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ നെഞ്ചിലേക്ക് കഠാര കുത്തിയിറക്കിയവനാണെങ്കിൽ 28-ാം റാങ്ക് നേടിയിരിക്കുന്നത് നാസീം എന്ന കത്തിയൂരിക്കൊടുത്ത എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ്. 2-ാം റാങ്ക് നേടിയ പ്രവീൺ ഇപ്പോൾ ഔദ്യോഗികമായി പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ ഭാരവാഹി തന്നെയാണ്. ഈ 3 പേരുകൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് മാത്രമാണ് വാർത്തയായി പുറം ലോകത്തേക്ക് ഞങ്ങൾ എത്തിച്ചത്. ഇങ്ങനെ ആരും ചൂണ്ടിക്കാണിക്കാത്ത എത്രയോ നാസിമുമാരും ശിവരഞ്ജിത്തുമാരും ഈ റാങ്ക് ലിസ്റ്റിൽ മാത്രമല്ല ഇതുപോലെയുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായെന്ന് വരാം. പി എസ് സി എന്ന ഭരണഘടനാ സ്ഥാപനം രാഷ്ട്രീയക്കാരുടെ മേൽ ചുമതലയേൽപ്പിച്ചതുകൊണ്ട് നടന്നുവരുന്ന തട്ടിപ്പായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. പി എസ് സി ടെസ്റ്റിൽ തിരിമറി നടന്നെന്നോ പി എസ് സിയിൽ അഴിമതി നടക്കുന്നുവെന്നോ ആരോപിക്കുകയല്ല, അത്തരമൊരു സാധ്യത ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പി എസ് സിയുടെ തലപ്പത്തിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാവുമ്പോൾ അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ക്രിമിനലുകൾ ഇതിനു മുൻപും ക്രിമിനൽ കേസുകൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവരാണ്. ഇന്ന് കഠാര കുത്തിയിറക്കുന്നതിന് വേണ്ടി ഊരിക്കൊടുത്ത നാസിം എന്ന ക്രിമിനൽ ഇതിനു മുൻപേ പോലീസിനെ നടുറോഡിൽ അടിച്ച് താഴെയിട്ടതിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നയാളാണ്. ആ പിടികിട്ടാപ്പുള്ളി തന്നെയാണ് ഇപ്പോഴും എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ സെക്രട്ടറി എന്നത് വിചിത്രമായ ഒരു സംഗതി തന്നെ. എന്നാൽ അന്ന് അടികൊണ്ട് താഴെ വീണ പോലീസുകാരനെ സ്ഥലം മാറ്റി ശിക്ഷിച്ചപ്പോൾ ഒരു ദിവസം പോലും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോ ഒരു ദിവസമെങ്കിലും തുറുങ്കിലടയ്ക്കുന്നതിനോ ഈ പോലീസിന് സാധിച്ചില്ല എന്ന് മറക്കരുത്. ആനാവൂർ നാഗപ്പൻ എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ സംരക്ഷണയിലായിരുന്നു അന്നും നാസിം വിലസി നടന്നത്. അതേ നാസിം ഇന്ന് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇത്തരം ക്രിമിനലുകൾ പോലീസിൽ വന്നാൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ പോലീസ് നന്നാവുന്നത്? വഴിയെ പോകുന്ന നിരപരാധികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉരുട്ടിക്കൊല്ലുന്നത് കേരള പോലീസിന് ഒരു ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനലുകൾ പോലീസാകുന്നത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 1-ാം റാങ്കും 2-ാം റാങ്കും നേടിയ മഹാന്മാർ
ഇത്തരം ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണ് എന്നോർക്കുക. 28-ാം റാങ്ക് നേടി പോലീസിൽ ജോലി ഉറപ്പു വരുത്തിയിരിക്കുന്നത് അറിയപ്പെടുന്ന ക്രിമിനലാണ് എന്നോർക്കുക. എങ്ങനെയാണ് ഇത്തരം ക്രിമിനലുകൾ പോലീസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സേനയുടെ ഭാഗമാകാൻ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്? നമ്മുടെ PSCയുടെ സെലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നൂറുകണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾ രാവും പകലും ഉറക്കളച്ചിരുന്നു കൊണ്ട് പാഠപുസ്തകങ്ങൾ പല ഉരി വായിച്ചും PSC കോച്ചിങ്ങിന് പോയും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നെഴുതുന്ന പരീക്ഷയിൽ എങ്ങനെയാണ് ഇത്തരം ക്രിമിനലുകൾ ഇടം പിടിക്കുന്നത്? യൂണിവേഴ്സിറ്റി കോളേജിൽ അടിമകളായ സാധാരണ വിദ്യാർത്ഥികൾ ആരുടെയും പ്രേരണയില്ലാതെ കലാപത്തിനിറങ്ങിയ പോലെ കേരള ജനത ഒരിക്കൽ CPMന്റെ കിരാത ഭരണത്തിനെതിരെ, CPMന്റെ ഫാസിസ്റ്റ് നയത്തിനെതിരെ അടിമച്ചങ്ങല പൊട്ടിച്ചുകൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി ക്രിമിനലുകളെ പോലീസിൽ ചേർത്ത് വളർത്തിയെടുക്കുന്നതാണോ ഈ കാണുന്നത് എന്ന സംശയവും ഉന്നയിക്കാതിരിക്കാൻ കഴിയുകയില്ല. PSCയിൽ അഴിമതി നടന്നു എന്ന് പറയുന്നതിന് ഒരു തെളിവും ഇല്ലെങ്കിലും ഈ മൂന്ന് പേരുകൾ ഇങ്ങനെ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് സംശയാസ്പദം തന്നെയാണ്. CPMന്റെ നേതാക്കന്മാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും സംശയം ഉന്നയിച്ചാലും കുറ്റം പറയാൻ കഴിയുകയില്ല. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികൾ PSCയുടെ അംഗമാകുന്നത് തടയുകയാണ് ഏറ്റവും ആദ്യത്തേത്. അന്തസ് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത PSCയുടേതായത് കൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കുകയും ഈ ക്രിമിനലുകളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ട ബാധ്യത PSCക്കുണ്ട്. ഇത്തരക്കാരെ ക്ലിയറൻസ് നൽകി പോലീസിൽ കയറ്റാൻ സർക്കാരും സമ്മതിച്ചുകൂടാ. കേരളീയ സമൂഹത്തിന്റെ ആരോഗ്യപരമായ ഭാവിക്ക് വേണ്ടി ഇത്തരക്കാരെ അടിയന്തിരമായി ഇടപെട്ട് ഒഴിവാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്, PSCക്കുണ്ട്. അവരത് ചെയ്തില്ലെങ്കിൽ നിയമ നടപടിയെടുത്തെങ്കിലും ക്രിമിനലുകളെ പോലീസ് സംഘത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ട ബാധ്യത പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ PSCയും സർക്കാരും ഉണർന്നു പ്രവർത്തിക്കുമെന്ന് തന്നെ കരുതട്ടെ. നന്ദി, നമസ്കാരം.